ഹായ് വ്യൂവേഴ്സ്, അനൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നയാഗരയ്ക്കുള്ളൊരു യാത്രയാണ് ചെയ്യുന്നത്. ഞാനൊരു കാറിലാണ് യാത്ര ചെയ്യുന്നത്. എൻ്റെ കൂടെ വേറെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. ഇപ്പോൾ രാവിലെ ഒരു 6:30 ആയപ്പോഴേക്കും ഞങ്ങൾ യാത്ര ആരംഭിച്ചു. രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തിരക്കില്ലാതെ കുറേ ദൂരം പോകാനായിട്ട് സാധിച്ചു. അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ് റോഡ്. ഇത് 115 നാഷണൽ ഹൈവേ ആണ്. നല്ല തിരക്കുള്ള റോഡാണ്. പക്ഷേ രാവിലെ നിങ്ങൾ യാത്ര ചെയ്യുന്നതുകൊണ്ട് വലിയ തിരക്കില്ല. റോഡ് സൈഡിൽ നല്ല പ്രകൃതി ഭംഗിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊന്നും അല്ല, ഇതിപ്പം കൺട്രി സൈഡിൽ പോവുകയാണെങ്കിൽ, അതായത് കുറച്ചുകൂടെ ഉൾഗ്രാമത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതിലും നന്നായിട്ട് നല്ല ഫാമുകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് വളരെ വേഗം എത്തണമെന്നുള്ളത് കൊണ്ട് ഹൈവേ വഴിയാണ് യാത്ര ചെയ്യുന്നത്. രണ്ട് സീസൺ, ഒരു സീസൺ അതായത് വിൻ്റർ സീസൺ കഴിഞ്ഞിട്ട് സമ്മർ സീസണിൽ ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് കുറച്ചും കൂടെ ആയപ്പോഴാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ പച്ച ഇതെല്ലാം വളർന്ന് പുല്ലുകളും മരങ്ങൾക്ക് ഇലയൊക്കെ വന്ന് വളരെ നല്ല ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടംപോലെ പ്രദേശങ്ങളിവിടെ ഇങ്ങനെ പച്ച പുൽത്തകടിയായിട്ട് നിൽക്കുന്നത് കാണാം. ഏകദേശം സമയം കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഹൈവേയിലേക്ക് ഇച്ചിരി തിരക്കുള്ള പ്രദേശത്തേക്ക് എത്തി. നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇതൊരു പാലമാണ്, വലിയൊരു പാലമാണിത്. കപ്പലിനൊക്കെ കടന്നു പോകുന്നതിന് വേണ്ടി സൗകര്യം ഒരുക്കിയിരിക്കുന്ന രീതിയിൽ ഇത് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വാഹനങ്ങൾ പോകുന്ന 407 ഹൈവേയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഞങ്ങൾ നയാഗ്ര നഗരത്തിലെത്തിയിരിക്കുകയാണ്. നയാഗ്രയുടെ സിറ്റി എത്തിയിരിക്കുകയാണ്. പഴയ ഒരു സിറ്റിയാണിത്. സാധാരണ നഗരത്തെ അപേക്ഷിച്ച് ഇത് പഴയ ഒരു നഗരമാണ്. ഒരുപാട് പഴയ കെട്ടിടങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പഴയ രീതിയിലുള്ള കെട്ടിടങ്ങൾ ഇവിടെ ധാരാളം സംഭവങ്ങളുണ്ട്. അതായത് കസിനോകളുണ്ട്, ബാറുകളുണ്ട്, പബ്ബുകളുണ്ട്, പിന്നെ മറ്റ് ഗെയിംസൊക്കെ കളിക്കുന്ന രീതിയിലുള്ള ക്ലബ്ബുകളുണ്ട്. ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സിറ്റിയാണ്. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ ബാങ്കുകളുടെയും ശാഖകളുള്ള ഒരു പ്രദേശമായിരിക്കും നയാഗ്ര സിറ്റി. ഞങ്ങൾ തൽക്കാലത്തേക്കൊന്ന് റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹോട്ടലിലെ റൂം എടുത്തിട്ടുണ്ട്. ആ ഹോട്ടലിലെ റൂമും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാനിവിടെ പങ്കുവെക്കുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ആ പാർക്കിംഗ് ലോട്ടിലേക്ക് കയറുന്നതുവരെയുള്ള വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങോട്ട് കയറുവാണ്. കാർ പാർക്ക് ചെയ്ത് ഞങ്ങളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നു. ഇവിടെ ആകാശ വ്യൂ കാണാം. ഇവിടെ വരുന്നവർക്ക്, സഞ്ചാരികൾക്ക് ആസ്വദിക്കാനുള്ളതാണ് നയാഗ്ര വെള്ളച്ചാട്ടം. ഇത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്ന ഒരു വീഡിയോ. മനോഹരമായൊരു കാഴ്ചയാണ് കാണാൻ. മൂന്ന ഉള്ളിൽ വന്നിട്ട് അവിടുന്ന് നേരെ കുത്തനെ താഴേക്ക് വീഴുന്ന ഒരു വെള്ളമാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് കണ്ടിരിക്കേണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് നയാഗ്ര വെള്ളച്ചാട്ടം. ഇത് ഇതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡ് കാണുന്നത് USA ആണ്, അമേരിക്ക. ഇപ്പുറത്തെ സൈഡ് കാനഡ. ഈ നയാഗ്ര വെള്ളച്ചാട്ടം ഈ രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തി പങ്കിടുന്നു. അങ്ങ് ദൂരെയായിട്ട് കാണുന്ന ഈ പാലം, ഇതാണ് അമേരിക്കയും കാനഡയും തമ്മിൽ ബന്ധിക്കുന്ന പാലം. ഇതിലൂടെ വാഹനങ്ങൾക്ക് അനുമതി ഉണ്ടെങ്കിൽ അപ്പുറം കടന്നു പോകാൻ കഴിയും. അനുമതിയില്ലാതെ ആർക്കും അപ്പുറം പോകാൻ കഴിയില്ല. ഇനി ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ബോട്ടിൽ കയറുന്നതിന് വേണ്ടി പോവാണ്. അപ്പോൾ കുത്തനെ താഴേക്ക് ഇറങ്ങിപ്പോണം. അതിനൊരു സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ആളുകൾ കയറിയിട്ട് താഴേക്ക് ഇറങ്ങിപ്പോവാം. അതൊരു റെയില് പോലെ ഒരു സംഭവം പിടിപ്പിച്ച്, ട്രെയിൻ പോലെ ഒരു സാധനം പിടിപ്പിച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. അതിന് കുറേ ആളുകളുണ്ട്. ഞങ്ങളിങ്ങനെ അവരോടൊപ്പം താഴേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം ഓൺലൈൻ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ ദിവസം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പിന്നെ വന്നിട്ട് പേയ്മെൻ്റ് ഒന്നും വേണ്ട, ഞങ്ങൾ ബുക്ക് ചെയ്ത് കാണിച്ചാൽ മതി.
ബോട്ടിൽ കയറി നയഗ്ര ഫോൾസിൻ്റെ അടുത്തേക്ക്, നയഗ്ര വെള്ളം ആ വെള്ളം വീഴുന്ന ആ പ്രദേശം വരെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ നയഗ്ര ഫോൾസിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യണം. ഈ കാണുന്നത് അമേരിക്കയിൽ നിന്നും ഈ നയഗ്ര ഫോൾസിലേക്ക്, ഈ ഇതിലേക്ക്, ഈ നദിയിലേക്ക് വീഴുന്ന ഒരു ചെറിയ ഫോൾസാണ്. ഇത് അമേരിക്കയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച പാലം. കാനഡയും അമേരിക്കയും തമ്മിൽ വേർതിരിക്കുന്ന വലിയ പാലമാണ്. നേരെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്നത് USA ആണ്. രണ്ട് സൈഡിൽ നിന്നും ബോട്ടുകൾ ആളുകളെയുമായിട്ട് ഇവിടെ എത്താറുണ്ട്. അപ്പോൾ കാനഡയുടെ സൈഡിൽ നിന്നും പോകുന്ന ബോട്ടിൽ പോകുന്നവരെ ഈ വെള്ളം ദേഹത്ത് വീഴാതിരിക്കുന്നതിന് വേണ്ടി ധരിക്കുന്ന ഒരു കവറുണ്ട്. കവർ പോലെ, ഒരു പ്ലാസ്റ്റിക് കവർ പോലുള്ള ഒരു സാധനമാണ്, അതൊരു കോട്ട. അത് ഒരു പിങ്ക് കളറിലാണ്. എന്നാൽ USAയിൽ നിന്നും വരുന്നവർ വേറൊരു കളറിലുള്ള, ഒരു ഗ്രേ കളറിലുള്ള ഒരു കോട്ടാണ് ധരിക്കുന്നത്. അങ്ങനെയാണ് ഇവരെ തമ്മിൽ തിരിച്ചറിയുന്നത്, ഏത് സ്ഥലത്തു നിന്ന് വരുന്നവരാണ്. USAയിൽ നിന്ന് വരുന്നവരും കാനഡയിൽ നിന്ന് വരും. ഒരിക്കലും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇത് അമേരിക്കയുടെ സൈഡിൽ നിന്നും വീഴുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അവിടെയും കാണാൻ ഒരുപാട് പേര് എത്താറുണ്ട്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. വലിയ നദിയാണ്, ചെറിയ നദിയല്ല. രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വലിയ വിൻ്റർ സമയത്ത് ഈ നയാഗ്ര മുഴുവനായിട്ടും ഫ്രോസൺ ആയിരുന്നു. മുഴുവൻ മഞ്ഞ് പാളിയായിട്ട് മാറിയിരുന്നു. അത് കാണാൻ വലിയ തിരക്കുണ്ടായിരുന്നു ആ സമയത്ത്. അത് സമ്മർ സമയത്ത് വേണം നമ്മൾ പോകാൻ. എന്നാലേ നമുക്കതിൻ്റെ ഒരു നല്ല ഒരു കാഴ്ച നമ്മുടെ മനസ്സിൽ പതിയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരാൻ നമുക്ക് തോന്നും. അനുഭവിക്കുകയാണ് ചെയ്യുന്നത്, കാണുമല്ലോ, കണ്ടറിയില്ലല്ലോ. അതിൻ്റെ ആ ഒരു പ്രത്യേകത അനുഭവിച്ചറിയുക തന്നെ. ആളുകൾ കോട്ടൊക്കെ ധരിച്ച് വീഡിയോകൾ എടുക്കുന്നു. ആർത്തുല്ലസിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ ഏകദേശം അതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞ് നനയും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. മൊത്തം നനഞ്ഞു വിടുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും അടുത്തെത്തിക്കഴിഞ്ഞു. മുഴുവൻ ഒരു മഞ്ഞ് പാളിയല്ലാതെ നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഒട്ടും കാണാൻ കഴിയും. അതിനുശേഷം ഞങ്ങൾ നേരത്തെ കാണിച്ച ആകാശവീലിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു നാലുപേര് വെച്ച് കയറാവുന്ന ഇതാണ്. അതാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അവിടെ നിന്ന് നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ വലിയ രീതിയിലുള്ള വെടിക്കെട്ട്, നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് ഇതൊരു ചെറിയ വെടിക്കെട്ടെന്ന് മാത്രമേ. പക്ഷേ ഈ സമയത്ത് നയാഗ്ര ഫോൾസിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് കാണാം. ഒരു നീല കളറാണ്. ഇപ്പം കഴിഞ്ഞ് വേറെ അങ്ങനെ കുറേ സമയം നമ്മളത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ കളർ ചേഞ്ച് ചെയ്തുകൊണ്ടേ അവരതിന് അതിനനുസരിച്ചുള്ള ലൈറ്റർ ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ല ഒരു കാഴ്ച. അതൊന്നുമില്ല, ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഈ. Yeah.
വെള്ളച്ചാട്ടം സന്ദർശിക്കുക, വരാൻ കഴിയുന്നവരൊക്കെ വന്ന് കാണുക, ഏറ്റവും നല്ലൊരു പ്രതിഭാസമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.